പിരിമേട് വണ്ടിപ്പിരിയാർ എ വി ടി അരണക്കൽ എസ്റ്റേറ്റിലെ ഏലം തേയിലത്തോട്ടങ്ങളിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് തീരുമാനമായി. പിരിമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ മധ്യസ്ഥയിൽ മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. എവിടി അരണക്കൽ എസ്റ്റേറ്റിലെ തേയില ഏലം തോട്ടങ്ങളിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് തീരുമാനമായത്. പീരിമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. തേയില ഏലം വിഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്ന താൽക്കാലിക തൊഴിലാളികളിൽ 50% കൂടുതൽ ഹാജരുള്ളവരെ പ്രായപരിധി പരിഗണിക്കാതെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചു. കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ അപകടം, മെറ്റേണിറ്റി, നിയമാനുസൃത അവധിക്ക് പോയിട്ടുള്ള തൊഴിലാളികൾക്കും പരിഗണന ലഭിക്കും. തേയില വിഭാഗത്തിൽ 33 തൊഴിലാളികളും ഏലം വിഭാഗത്തിൽ 29 തൊഴിലാളികളുമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒക്ടോബർ 1 മുതൽ സ്ഥിരപ്പെടുത്തലിന് പ്രാബല്യം ലഭിക്കും. തേയില വിഭാഗത്തിൽ 33 തൊഴിലാളികളും അതുപോലെ ഏലം വിഭാഗത്തിൽ 29 തൊഴിലാളികളുമാണ് ഇതിനകം യോഗ്യത നേടിയിട്ടുള്ളത്. അവധിയുടെയും രോഗാവസ്ഥയുടെയും ഒക്കെ പരിഗണന കൂടെ ലഭിക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന തൊഴിലാളികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഏതായാലും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ വിഭാഗത്തിൽ ഇത്രയധികം തൊഴിലാളികൾക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമായി തൊഴിലുവകുപ്പ് കാണും. പീരിമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ എം എസ് സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.